ഇപ്പോൾ ശ്രീ ജി പി രാമചന്ദ്രൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജി പി രാമചന്ദ്രൻ, ജോൺ പോളിന്റെ തിരക്കഥകൾ പരിശോധിച്ചാൽ, അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണാൻ സാധിക്കുന്നത് സമാന്തര സിനിമകളെയും ഒക്കെ ഒരുമിപ്പിച്ച് നിർത്തിയിരുന്നു. ഒരു പക്ഷേ ഈ സിനിമാ ലോകത്ത് തന്നെ വലിയ മാറ്റങ്ങളും പരീക്ഷണങ്ങളും നടത്തുന്ന തിരക്കഥകളായിരുന്നു അദ്ദേഹത്തിൻ്റേത് എന്നുള്ളതാണ്. താങ്കൾക്ക് ജോൺ പോളിലെ രചനകളെ എങ്ങനെയാണ് നിരീക്ഷിക്കാനായിട്ടുള്ളത്? അദ്ദേഹത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ തിരക്കഥകളുടെ ഒരു പ്രസക്തി പ്രത്യേകിച്ചും അതിലെ പിന്നെ ചരിത്രത്തിൻ്റെയും കാലത്തിൻ്റെയും വൈകാരിക ജീവിതത്തിൻ്റെയും മനുഷ്യബന്ധങ്ങളുടെയും അതുപോലെ തന്നെ സ്ത്രീപുരുഷ ബന്ധത്തിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാം പ്രശ്നങ്ങളെ വളരെ അടിസ്ഥാന തലത്തിൽ നിന്നുകൊണ്ട് തന്നെ അറിഞ്ഞതുകൊണ്ട് അദ്ദേഹം അതോടൊപ്പം തന്നെ സിനിമയുടെ ഒരു വാണിജ്യ തന്ത്രം നമുക്കറിയാം. ആ വാണിജ്യ ഭൂമിക്കകത്ത് ഇത്തരത്തിലുള്ള വികാരങ്ങളെയും മനുഷ്യ സ്പർശങ്ങളെയും കൊണ്ടുവരുന്നതിനുള്ള ഒരു മാജിക്, ആ മാജിക് ജോൺ പോളിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ഒരു പ്രത്യേക ആ ഒരു കാലഘട്ടത്തിൽ ദശകങ്ങളോളം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വളരെ വലിയ തോതിൽ തന്നെ നിരവധി നമ്മളുടെ ഇക്കാലത്തും നമുക്ക് പ്രിയങ്കരായ നിരവധി സംവിധായകരുടെയും അതുപോലെ തന്നെ താരങ്ങളുടെയും ഇപ്പൊ നമുക്ക് അടുത്ത് വിട്ടുപോയ നെടുമുടി അടക്കമുള്ള കെ പി എസ് ലളിത അടക്കമുള്ള പലരുടെയും പല മറക്കാനാകാത്ത ധാരാളം വേഷങ്ങൾ എല്ലാം തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ തിരക്കഥകളിലൂടെ ആവിഷ്കരിച്ചു. ദീർഘകാലം അദ്ദേഹം നിറഞ്ഞു നിന്നു എഴുത്തുകളിലൂടെയും അതുപോലെ തന്നെ സൗഹൃദത്തിലൂടെയും ഒക്കെ വലിയ ഒരു ഇത് തന്നെയാണ്. അദ്ദേഹം അടുത്ത കാലത്തായിട്ട് രോഗബാധിതനായിരുന്നു എങ്കിലും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു വലിയ സ്ഥാനം തന്നെയാണ് ജോൺ ബോണിനുള്ളത്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ. വളരെ നന്ദി ശ്രീ ജി പി രാമചന്ദ്രൻ പ്രതികരിച്ചതിന്. ഇപ്പോൾ ശ്രീ മധുപാൽ ടെലിഫോൺ ലൈനിലുണ്ട്. മധുപാൽ, എപ്പോഴും മലയാള സിനിമ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ നായകനിലും നായികയിലും ഒക്കെ കേന്ദ്രീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സിനിമയുടെ കഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് മുന്നേ അറിഞ്ഞ ഒരു എഴുത്തുകാരൻ എന്നുകൂടി അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരുന്നുണ്ടോ ജോൺ പോളിനെ? അല്ല, അങ്കിള് ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം ശരിക്ക് ലിറ്ററി സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളായിരുന്നു. വളരെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുകളു കൂടിയ സിനിമകളായിരുന്നു. അത് പ്രണയമായാലും പകയായാലും ഏറ്റവും കാത്തിരിപ്പായാലും എല്ലാ തരത്തിലും ഡിഫറൻ്റായ ലെവലുകളിൽ സിനിമ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓർമ്മയ്ക്കായി പോലുള്ള സിനിമ, മിന്നാമിന്നിങ്ങിന്റെ തുറക്കം വെട്ടം പോലുള്ള സിനിമ, സന്ധ്യമയങ്ങം നേരം പോലൊരു സിനിമ, ഇത്ര രചന പോലൊരു സിനിമ, വിടപറയും മുമ്പേ പോലൊരു സിനിമ, ഇങ്ങനെ എല്ലാ സിനിമകളും നമുക്ക് എടുത്തു പറയാവുന്ന സ്ഥലങ്ങളുണ്ട്. മിഴുതിർ പോക്കൾ എന്ന് പറഞ്ഞു ഞാൻ ഇപ്പോൾ അവസാന സിനിമയെ കുറിച്ച് ഞങ്ങൾ കുറച്ച് മുമ്പ് സംസാരിച്ചു വെച്ചപ്പോഴാണ്. അതുപോലെ ആരോരും അറിയാതെ അറിയാത്ത രീതികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സേതുമാ സാറിന്റെ കൂടെ സിനിമകൾ സാറുമായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകൾക്കും സബ്ജക്റ്റുകൾ തന്നെയാണ് പ്രധാനം. ആ സബ്ജക്റ്റുകൾ കണ്ടെത്തുന്നതിനകത്ത് ഏറ്റവും അടുത്ത് വലിയ തോതിൽ വലിയ കാഴ്ചകളോട് വളരെ വിശാലമായിട്ട് തന്നെ സിനിമ പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ മുമ്പിൽ നിന്നും ഇപ്പോ ഇല്ലാതായത്. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് അദ്ദേഹം കണ്ടെത്തിയ കഥകൾ, ഇപ്പൊ അതിരാത്രം പോലെയുള്ള സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ അമ്പടഞ്ഞാനെ പോലെയുള്ളൊരു സിനിമ വേണിച്ചേട്ടനെ വെച്ചിട്ട്, വേണിച്ചേട്ടൻ ഒരു ഏജ്ഡായിട്ടുള്ള ഒരു ക്യാരക്ടർ വെച്ചുകൊണ്ട്, കാരണം ഈ ഇതേപോലെ ഓരോ കഥ നേരത്തെ ജി പി പറഞ്ഞതുപോലെ ഓരോ നടന്മാരെയും ആക്ടറും ആക്ട്രസിനെയും ഒക്കെ അവരുടെ അതുവരെ ഉണ്ടായിരുന്നതിനും വ്യത്യസ്തമായി കാണാനും കാഴ്ച അങ്ങനെ ഒരു കാഴ്ചകൾ ഒരുക്കാനുമായിട്ട് ഉള്ള കഥകൾ ആലോചിച്ചിട്ടുള്ള ഒരു റൈറ്ററായിരുന്നു അക്ഷരാർത്ഥത്തിൽ. അങ്ങനെ സിനിമകളല്ല മെഴുതീർപ്പ്, കമൽ സാറിന്റെ മെഴുതീർപ്പൂക്കൾ എന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ ലാൽ സാറിന്റെ ആ രീതിയിലൊരു നെഗറ്റീവ് ആന്റി ഹീറോ ആക്കുകയും എന്നാൽ അതേസമയം തന്നെ ഒരു ഹീറോ ഇമേജ് കൊണ്ടുവരികയും ചെയ്യുന്ന തരത്തിലേക്കുള്ള അതിന്റെ തുടക്കമാണ് അത്തരം സിനിമകൾ. യാത്ര പോലെയുള്ള സിനിമകൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് ഇത്ര സിനിമകൾ എന്തെല്ലാം തരത്തിലുള്ള നാണയം, ഇങ്ങനെ പല തരത്തിലുള്ള സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. കമൽ സാറിനെ വെച്ചിട്ട് കമലഹാസനെ പോലെ വൃതം പോലൊരു സിനിമ, ഓരോ ശശീറിനെ വെച്ചിട്ടുള്ള ശശീറിനുമായിട്ടുള്ള അസോസിയേഷൻ, ഭരതേട്ടൻ, കെ എസ് എന്ന് പറഞ്ഞ ഓരോ സംവിധായകരും വേണ്ട ആ രീതിയിൽ സിനിമകൾ ഉണ്ടാക്കാനുള്ള സിനിമകൾ ചെയ്യുകയും ചെയ്ത് പി ജി വിശ്വംഭരൻ അടക്കമുള്ള ഒരുപാട് സംവിധായകർക്ക് വേണ്ടി മാറി മറിച്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ പോൾ ബാബുന്റെ കൂടം തേടി എന്നുള്ള സിനിമയെ കുറിച്ച് നമ്മൾ പറയുന്നത്, ഇതൊക്കെ എത്ര രസകരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു 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 സിനിമ. അക്ഷയ അത് അൾട്ടിമേറ്റ് സിനിമ അറിയുന്ന സിനിമയുടെ ഒരു മനുഷ്യനെ മനസ്സറിയുന്ന ഒരു ഒരാളാണ് നമ്മുടെ മുമ്പിൽ നിന്ന് ഇപ്പൊ ഇല്ലാതായതെന്നുള്ള. റൈറ്റ്, സിനിമയുടെ ആത്മാവും മനസ്സും അറിഞ്ഞ ഒരു ആളെയാണ്, ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ നഷ്ടമായത്. വളരെയധികം നന്ദി ശ്രീ മധുപാൽ. ഇപ്പോൾ